എക്സാലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള മാത്യു കുഴൽനാടന്റെ ശ്രമം തടഞ്ഞ സ്പീക്കർ. മതിയായ രേഖകൾ ഹാജരാക്കാതെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു സ്പീക്കറുടെ നിലപാട്. പ്രതിപക്ഷ നേതാവിനെതിരെ PV അൻവർ അഴിമതി ആരോപണം ഉന്നയിച്ചത് ഏത് രേഖയുടെ അടിസ്ഥാനത്തിൽ ആണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ മറുചോദ്യം. അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള അനുമതി ചോദിച്ചിരുന്നു. ഞാൻ ആ വിഷയം ഒന്ന് അവതരിപ്പിക്കാൻ വിചാരിക്കുന്നു. മറ്റൊന്ന് ഇല്ല, അത് ഡിനൈ ചെയ്തിരിക്കുന്നു. ചെയർ അനുമതി തരില്ല എന്ന് പറഞ്ഞതാണ്. ബജറ്റ് ചർച്ചയ്ക്കിടെ അഴിമതി ആരോപണം ഉന്നയിക്കാനായിരുന്നു മാത്യു കുഴൽനാടന്റെ ശ്രമം. ആരോപണം ഉന്നയിക്കുന്ന കാര്യം നേരത്തെ സ്പീക്കറുടെ ഓഫീസിൽ എഴുതി നൽകിയിരുന്നു. സ്പീക്കറുടെ ഓഫീസ് ആവശ്യപ്പെട്ട പ്രകാരം രേഖകളുടെ പകർപ്പ് മാത്യു നൽകിയെങ്കിലും അത് പോരാ എന്ന ഉറച്ച നിലപാടെടുത്തായിരുന്നു ASHMSHIR അഴിമതി ആരോപണം തടഞ്ഞത്. ഒരു ഫോട്ടോസ്റ്റാറ്റ് കടലാസ് കൊണ്ടുവന്ന് ഈ സഭയുടെ സാങ്ക്ടിറ്റി കളയാൻ ചെയർ തയ്യാറല്ല. സ്പീക്കർ കടുത്ത നിലപാട് സ്വീകരിച്ചതോടെ പ്രതിപക്ഷ മാധ്യമം നടുത്തളത്തിലേക്ക് ഇറങ്ങി പിന്നാലെ വാക്കൌട്ട് നടത്തി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരെ നിലമ്പൂർ MLA ഒരു 150 കോടി രൂപയുടെ അഴിമതി ആരോപണം എഴുതി കൊടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉന്നയിച്ചത്. അപ്പോ അതിന് അനുവാദം കൊടുത്ത സ്പീക്കർ മാത്യു കുഴൽനാടിനെ എഴുതി കൊടുത്ത ആരോപണം ഉന്നയിക്കാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അനുവദിച്ച സമയത്തിൽ 3 മിനിറ്റ് വീണ്ടും നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ബജറ്റുമായി സംബന്ധിച്ച് ബാക്കി കാര്യങ്ങൾ പറയാൻ കഴിയുമല്ലോ, അതും അവൾ അവസരം നിഷേധിച്ചു. ഗവൺമെന്റ് ഇങ്ങനെ ഭയക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും? എക്സാലോജിക് ഇടപാടിൽ നേരത്തെ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അവതരണാനുമതി നൽകിയിരുന്നില്ല. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമെന്ന് പറഞ്ഞായിരുന്നു അന്നത്തെ തടയിടൽ. കൂടുതൽ രേഖകളുമായി അഴിമതി പൊതുജന മധ്യത്തിൽ തുറന്നു കാണിക്കുമെന്ന് മാത്യു കുഴൽനാഥൻ വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.